ക്വസ്റ്റ്യൂം. ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ ശാസ്ത്ര ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നാലോ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് ആരാണ്? കെ കരുണാകരൻ. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. വാസ്കോഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയത് ഏത് കപ്പലിലാണ്? സെന്റ് ഗബ്രിയേൽ. ലോകത്ത് നിരോധിച്ച പുസ്തകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? റെഡ് ബുക്സ്. ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖയുടെ പേരെന്താണ്? ഭൂമധ്യരേഖ. ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. കേരളത്തിലെ ഏത് ജില്ലയാണ് കർണാടകം, തമിഴ്നാട് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? വയനാട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. വിവിധ സൂഫി വിഭാഗങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിൽസിലകൾ. അന്തരീക്ഷത്തിലെ താപീയ പാളികളിൽ ഏതിലാണ് ഓസോൺ വാതക പാളി രൂപപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. എല്ലാ വർഷവും രാജ്യങ്ങളുടെ മാനവ വികസന റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന ഏജൻസി ഏതാണ്? UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആഡം സ്മിത്ത്. കേരള നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ഏക അംഗം ആരാണ്? മത്തായി ചാക്കോ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശങ്കരാചാര്യൻ. ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യയിലെ ഒന്നാം ഭരണഘടന ഭേദഗതി നടന്ന വർഷമേതാണ്? 1951. സോഷ്യോളജിയുടെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? അഗസ്റ്റെ കോന്തേ. ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഏതാണ്? തായ്വാൻ. ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? കാർട്ടോഗ്രാഫി. ധാതുക്കളിൽ ഏറ്റവും കാഠിന്യം കൂടിയത് ഏതിനാണ്? വജ്രം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഹരിതഗൃഹ വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്.
മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ആയി രാജവംശത്തിന്റെ ഔദ്യോഗിക മുദ്രയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൃഗം ഏതാണ്? ആന. കേരളം ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1987 ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന സ്വർണഖനന കേന്ദ്രമാണ് കോലാർ. കോലാർ സ്വർണഖനി ഏത് സംസ്ഥാനത്താണ്? കർണാടക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. വ്യത്യസ്ത ജാതിക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മിശ്രഭോജനം പരിപാടി നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ. പന്നിയൂർ 1 ഏത് വിളയുടെ പേരിലാണ് അറിയപ്പെടുന്നത്? കുരുമുളക്. എന്റെ നിരീക്ഷണത്തിൽ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ചെറുത്തു തോൽപ്പിക്കുവാൻ ഒരു വഴിയേ ഉള്ളൂ. വരും തലമുറയെ നന്നായി വിദ്യാഭ്യാസം ചെയ്യിക്കുക. ഇത് ആരുടെ വാക്കുകളാണ്? മലാല യൂസഫ്സായി. ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയനാര്? സി വി രാമൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശൂർ. ഏറ്റവും പഴക്കമുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മെക്കാളെ പ്രഭു.